കാഞ്ഞിരപ്പള്ളിയുടെ അഭിമാനമായ പ്രശസ്ത ചിത്രകാരി കാഞ്ഞിരപ്പള്ളി സ്വദേശിനി ഡാലി ജോസഫ് അഞ്ചനാട്ട് അതിമനോഹരമായി വരച്ച ബോബി ചെമ്മണ്ണൂരിന്റെ ഛായാചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ബോബി ചെമ്മണ്ണൂരിന്റെ ഛായാചിത്രം ഒരു മാസം കൊണ്ടാണ് ഓയിൽ പെയിന്റിംഗ് മീഡിയത്തിൽ ഡാലി വരച്ചു പൂർത്തിയാക്കിയത്. ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചതെന്ന് ഡാലി പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് കണ്ട് ആ ചിത്രം അദ്ദേഹത്തിന് സമ്മാനിക്കണം എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് മാധ്യമങ്ങളോട് ഡാലി വെളിപ്പെടുത്തിയിരുന്നു. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ആ വാർത്ത അറിയുകയും ഡാലിയുടെ ആഗ്രഹം സാധിക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഡാലിയുടെ ഭവനത്തിൽ നേരിട്ടെത്തി ഒരു പാരിതോഷികം നൽകി ആ ചിത്രം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഒറിജിനൽ ചിത്രത്തെ വെല്ലുന്ന രീതിയിലാണ് ഡാലി ചിത്രം വരച്ചിരിക്കുന്നതെന്നും ആ ചിത്രം ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന മരഡോണ അന്താരാഷ്ട്ര മ്യൂസിയത്തിൽ സ്ഥാപിക്കുമെന്നും ബോബി പറഞ്ഞു. മ്യൂസിയത്തിൽ വയ്ക്കുവാൻ വേണ്ടി താനും മരഡോണയും കൂടി നിൽക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ വരച്ചു നൽകണമെന്ന് ബോബി ചെമ്മണ്ണൂർ ഡാലിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഒരു വർഷം കുടുംബ മാസിക സൗജന്യം കരുളലിയിപ്പിക്കുന്ന കലാകാരി ഡാലി ജോസഫാണ് ഇവിടെ ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മള് കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊടുക്കണം. മുഖത്ത് ആഠ്യത്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും കലയായി ഇതാ ചെമ്മണ്ണൂർ. എല്ലാവരും മനോഹരമായ ഒരു കൈയ്യടിയോടുകൂടി ഡാലി ജോസഫ് ഈ നാടിന്റെ ഒരു സംഭാവനയാണ്, സ്വത്താണ്. കാരണം എന്റെ ചിത്രം ഇത്ര നന്നായി വരച്ചത് എനിക്ക് ദിവസേന ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഇപ്പൊ ഇന്നും മൂന്നും നാലും ഉദ്ഘാടനങ്ങളാണ് പലരും വരച്ചു കൊണ്ടുവരും. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരച്ച ആദ്യത്തെ ചിത്രമായിരിക്കും ഇത്. ഇത് ഒറിജിനൽ അകത്ത് അടുത്ത് വെച്ചാൽ ഏതാണ് ഒറിജിനലിന് തെറ്റിപ്പോവും. അത്ര ഭയങ്കരമായിട്ട് ഡെഡിക്കേഷൻ നമുക്ക് കണ്ടറിയാം. വെറുതെ വരയ്ക്കുന്നതും ഫ്രം ദ ഹാർട്ട് വരയ്ക്കുന്നതായിട്ടുള്ള വ്യത്യാസമാണിത്. റിയലി അപ്രീഷിയേറ്റ്. വരച്ചുകൊണ്ടിരിക്കും. ഇത്രയും ദൈവം അനുഗ്രഹിച്ച ഞാനൊക്കെ ഒരു വര വരച്ച ഒരു വര നേരെ വരയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു വര സ്ട്രൈറ്റ് വരയ്ക്കാൻ അറിയില്ല. അപ്പൊ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ സമ്മാനമാണ്. അത് തീർച്ചയായിട്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ മറഡോണ മ്യൂസിയം വരുമ്പോൾ അതിൽ പല പല സെക്ഷനിലുണ്ട്. അതിലിത് വെക്കും. പിന്നെ ഞാൻ മറഡോണയെ കുറിച്ച് വരയ്ക്കാൻ ഒന്ന് രണ്ട് സബ്ജക്ട് തരുന്നുണ്ട്. ചെയ്യാലോ അല്ലേ? തീർച്ചയായിട്ടും ചെയ്യണം. ഫുട്ബോൾ ദൈവം, മരിക്കാത്ത ദൈവം അത് കാണും അവിടെ നിന്ന്. ഇന്ന് നാട്ടുകാരെല്ലാവരും ഉണ്ട്. എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യം തന്നെ മാപ്പ് ചോദിക്കുകയാണ്. ഇവിടെ ഒരുപാട് എത്താൻ വൈകി. എല്ലാവരും വളരെ സ്നേഹമുള്ളവരാണ് കണ്ടറിയാം. ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടറിയാം. സോ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. കോൺഗ്രസ് ദ വേൾഡ് വിത്ത് ലവ്. ലവ് എവരിബഡി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. വളരെയധികം ത്യാഗം സഹിച്ച് ഇത്രയും ദൂരെ നിന്ന് ഇവിടെ എത്തി എന്നെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന്റെ ഞാൻ വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സാറിനെ വരയ്ക്കാനുള്ള കാര്യം, സാറ് പാവപ്പെട്ടവരെ ഒത്തിരി സഹായിക്കുന്ന ആളാണ്. തന്നെയല്ല സാറിന്റെ ദൈവികത്വം, നിഷ്കളങ്കത്വം നിറഞ്ഞ മുഖഭാവവും ലാളിത്യവും, അതാണ് ഏറെ എന്നെ വരയ്ക്കാൻ പ്രേരിപ്പിച്ചത്. ഈ പറഞ്ഞത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടില്ലേ, നിഷ്കളങ്ക. ഞാന്റെ ശബ്ദങ്ങൾ അംഗീകരിച്ച സാർ നമ്മള് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവരെയൊക്കെ നമ്മള് നിങ്ങൾ എല്ലാവരും ഒന്ന് ഒതുങ്ങി കൊടുക്കണം. കാരണം കേട്ടോ
ബിസിനസ്മാൻ, സ്പോർട്സ്മാൻ, സോഷ്യൽ വർക്കർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ബോബി ചമണൂർ 812 കിലോമീറ്റർ റൺ യൂണീക് വേൾഡ് റെക്കോർഡ് ഹോൾഡറും ഗിന്നസ് റെക്കോർഡ് ഫോർ വേൾഡ് പീസ് ജേതാവുമാണ്. മദർ തെരേസ അവാർഡ്, ദേശീയ മനുഷ്യാവകാശ പുരസ്കാരം, യൂണിവേഴ്സൽ പീസ് അംബാസഡർ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബ്ലഡ് ഡോണർ ഓർഗനൈസേഷൻ രക്ഷാധികാരി, സ്റ്റുഡന്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ക്ലബ് ബ്രാൻഡ് അംബാസഡർ എന്നിങ്ങനെ 200 പുരസ്കാരങ്ങൾക്കും ബഹുമതികൾക്കും അർഹനാവുകയും ചെയ്ത ഡോക്ടർ ബോബി ചമണൂർ ചെമണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമാണ്. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും കേരളത്തിൽ ഇപ്പോൾ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. കേരളത്തിലും പുറത്തും ബോബി ഫാൻസ് അസോസിയേഷനുകൾ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ബോബി ഫാൻസ് അസോസിയേഷൻ കഴിഞ്ഞയാഴ്ച മുക്കൂട്ടുതറയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു കൊച്ചുകുഞ്ഞിന്റെ അടിയന്തര ചികിത്സയ്ക്ക് സഹായം നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മൊബൈൽ ആപ്പിൽ കയറി സഹായ അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യുന്ന അർഹരായവർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതിലൂടെ ബോബി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കേരളത്തിലെ സിനിമ സൂപ്പർ സ്റ്റാറുകളെക്കാളും മികച്ച സ്റ്റാർ വാല്യൂ നിലവിൽ ബോബി ചെമ്മണൂരിനുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തെ നേരിൽ കാണുവാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുവാനും നിരവധി പേർ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിരുന്നു. ആരെയും നിരാശരാക്കാതെ ഏവരോടും സ്നേഹത്തോടെ ഇടപഴകിയ ബോബി ചെമ്മണൂർ ജനഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് കീഴടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 2 എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും 3 വൈകിയാണ് അദ്ദേഹം എത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെ നേരിൽ കാണുന്നതിനായി പ്രദേശത്തുള്ള നിരവധി പേർ അന്നേ ദിവസം ജോലിക്ക് പോലും പോകാതെ അവധിയെടുത്ത് ക്ഷമയോടെ കാത്തിരുന്നിരുന്നു. ഡാലിയുടെ ഭവനത്തിലെത്തിയ ബോബി ചെമ്മണ്ണൂരിനെ ആദരിച്ച അവസരത്തിൽ കാഞ്ഞിരപ്പള്ളിയുടെ കൊച്ചുവാനമ്പാടി നിയ പത്യാല ആലപിച്ച മനോഹരമായ ഗാനം ഏറെ പ്രശംസ പിടിച്ചുപറ്റി. നിരവധി ആൽബങ്ങളിൽ പാടി ഏവരുടെയും മനം കവർന്ന കാഞ്ഞിരപ്പള്ളിയുടെ സ്വകാര്യ അഭിമാനമായ നിയ പത്യാല കഴിഞ്ഞ വർഷം കല്യാണം എന്ന സിനിമയിൽ ആലപിച്ച ഗാനം കേരളത്തിൽ വൈറലായിരുന്നു. ഫ്ലവേഴ്സ് ടി വി ചാനലിൽ കോമഡി ഉത്സവം പരിപാടിയിൽ ഗാനമാലപിച്ചുകൊണ്ട് ഷർട്ട് തയ്ച്ച് പ്രശസ്തനായ കാഞ്ഞിരപ്പള്ളിയിലെ പ്രസിദ്ധ കലാകാരൻ ഷിഹാബ് ആലിഫ് ആ പരിപാടി ബോബി ചെമ്മണ്ണൂരിന്റെ മുൻപിൽ അവതരിപ്പിച്ച് അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. മനക്കണ്ണാൽ ബോബിയുടെ ഷർട്ടിന്റെ അളവെടുത്ത് ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആ ഗാനം പാടിത്തീരുന്നതിന് മുൻപ് മനോഹരമായ ഷർട്ട് തയ്ച്ച് പൂർത്തിയാക്കി അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. അത്ഭുതത്തോടെ ആ അപൂർവ കഴിവ് നേരിട്ട് കണ്ട ബോബി ചെമ്മണ്ണൂർ ലോകത്തിലെ 8 അത്ഭുതമാണ് തന്റെ മുമ്പിൽ നടന്നതെന്ന് പ്രതികരിച്ചു. ഇത്രയേറെ കഴിവുകളുള്ള ആലിഫിനെ ദേശീയ തലത്തിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കാമെന്നും അദ്ദേഹം ഉറപ്പുകൊടുത്തു. നമ്മുടെ ഇന്നത്തെ മഹത് വ്യക്തിത്വം
ശ്രീ ബോബി ചെമ്മണ്ണൂർ അവർക്ക് സമർപ്പിക്കുന്നതാണ്. എല്ലാവരും ഒരു നല്ലൊരു കൈയടി കൊടുത്തേ, നമ്മുടെ നാടിന്റെ കൈയടി കൊടുത്തേ, നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ എല്ലാവരും ഒരു കൈയടി കൊടുത്തേ. വാടക വീട്ടിൽ കിടന്നുകൊണ്ട് ഒരു ആൺ തുണയില്ലാതെ വൃദ്ധയും രോഗിയുമായ ഒരു മാതാവിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നാൽ കഴിയുന്ന ചെറിയ ട്യൂഷൻ പോലുള്ള ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ സഹോദരിയെ കാണാനെത്തിയ ഇന്നലകളിൽ ഇന്നുകളിൽ ചരിത്ര പുസ്തകങ്ങളിൽ മഹത് വ്യക്തികളുടെ പേരുകൾ നാം വായിച്ചിട്ടുണ്ടെങ്കിൽ നാളുകളിൽ നമ്മുടെ കുഞ്ഞുമക്കൾ ലോക ചരിത്ര പുസ്തകത്തിൽ എളിമയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പേര് വായിക്കാൻ പോകുന്നത് ശ്രീമാൻ ബോബി ചെമ്മണ്ണൂർ അവരുടെ പേരാണ്. അദ്ദേഹം നമ്മുടെ കാരുണ്യത്തിന്റെ ഉറവിട്ടാത്ത ഈ കൂരയിലേക്ക് എത്തിയതിൽ നമ്മുടെ നാടിന്റെ സന്തോഷം, നമ്മുടെ സ്നേഹം ഒരുമിച്ചൊരു കൈയോടുകൂടി എല്ലാവരും കൊടുക്കണം. സാറേ, ഈ ഡ്രസ് സാറിന് തയ്ച്ചു തന്നത് കറക്റ്റ് ആണോ, ചേരുന്നുണ്ടോ, എങ്ങനെയാണ് അഭിപ്രായം? പെർഫെക്റ്റ് സൈസ്, കംഫർട്ടബിൾ ആണ്. അദ്ദേഹം സ്കാൻ ചെയ്ത സൈസ് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് ലോകത്തെ സെവൻ വണ്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഏഴ് അത്ഭുതങ്ങൾ, ഇത് എട്ടാമത്തെ അത്ഭുതമാണ്. ലൈഫിൽ പലതും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതൊക്കെ അവര് കാണാതെ പോയി. ഇതൊക്കെ എന്നെ എപ്പോ കേറുന്നതാണ്, വേൾഡിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. അത് എവിടെ എത്തേണ്ട സ്ഥലത്തൊന്നും എത്തിയില്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എത്തിക്കാൻ നമുക്ക് നോക്കാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാധിച്ചു തന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. മറഡോണ കണ്ടേ നിങ്ങളെ എടുത്തോണ്ട് പോയല്ലേ. ഇതെന്താണ്, കോട്ടൺ ആണോ? കോട്ടൺ രാമരാജ് കോട്ടനാണ് സാറിന് തന്നെ സെലക്ട് ചെയ്തതാണ്. എന്റെ പേര് ശ്രീരാമലി. ഞാൻ ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവത്തില് 5 മിനിറ്റ് 19 സെക്കൻഡ് പാട്ട് പാടി ഷർട്ട് ചെയ്ത് ഷോ ചെയ്തിരുന്നു. ഇത് 7 മിനിറ്റ്. ഇത് രവീന്ദ്രമാഷിന്റെ സംഗീതം, രാഗതരംഗിണി ലളിതഗാനം വിശ്വാസ് പാടിയത്. ഒരു കഴിവല്ലായിട്ടാണ്. ജന്മനാൽ കിട്ടി. പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ എന്റെ സുഹൃത്തുക്കളിലെ എല്ലാ പ്രോത്സാഹനം എന്നെ ഏത് ഞാനിപ്പം സാറ് വരുമെന്ന് പറഞ്ഞ് 2 മണി മുതലേ ഇവിടെ ഞങ്ങൾ ഗാനമേള അവതരിപ്പിച്ചു. ഇത്രയും പേര് ഇത് കേൾക്കാനുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി എന്ന നാട്ടിൽ ജനിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എന്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരോടും ഒത്തുചേർന്നിട്ടുണ്ട്. അതിലുപരി മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ഞങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള പല കലാകാരന്മാർക്കും ഒത്തിരി പ്രോത്സാഹനം ചെയ്യുന്ന മീഡിയ വർക്കേഴ്സ് എത്തിയിട്ടുണ്ട്. അവരെ തന്നെ ഞാൻ ഒത്തിരി, നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല സാർ. ഇനി ഇത്രയും നേരം വൈകിപ്പോയി, ഇത്രയും പേര് ഇവിടെ കാത്തു നിന്നതിലും കുറ്റബോധം തോന്നുന്നു. എന്തായാലും ഒരു കാര്യം തെളിയിച്ചു, നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാർ ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരാണ് എന്ന്. അത് കാരണം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കുറവാന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ഇത്രയും ക്ഷമയുള്ള ആൾക്കാരാണ്. സോ കാഞ്ഞിരപ്പള്ളിക്ക്, കാഞ്ഞിരപ്പള്ളിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ച നമ്മുടെ സ്നേഹിതർ, നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ അതിഥിക്ക് അവരുടെ സ്നേഹത്തിന്റെ പൂച്ചെണ്ട് സംസാരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അത് ഏറ്റുവാങ്ങുന്നതിന് നമ്മുടെ ബഹുമാന്യനായ, ഇന്ന് ലോകം മഹാത്മാ എന്ന് ലോകത്ത് വിളിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയോട് നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജിയാണ്. അതിനുശേഷം ഇന്ന് ലോകം ആദരിക്കപ്പെടാൻ പോകുന്നത് ഈ ലാളിത്യ ജീവിതം കൊണ്ട് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ തന്റെ വ്യക്തിത്വം, സ്വർണ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തന്റെ വ്യക്തിത്വം വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാന്യനായ നമ്മുടെ വ്യക്തി, അദ്ദേഹത്തിന്റെ ലാളിത്യം, ഒരു ഗ്രാം സ്വർണം പോലുമില്ലാതെ, ഒരു തരി സ്വർണം പോലുമില്ലാതെ നമ്മുടെ മഹാത്മാവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഈ ലാളിത്യ ജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന് ഈ കാരുണ്യത്തിന്റെ കടലിൽ നമ്മുടെ നാടിന്റെ സമർപ്പണം, നമ്മുടെ നാടിന്റെ ആദരവ് കാഞ്ഞിരപ്പള്ളിയുടെ മഹത് വ്യക്തിത്വങ്ങൾ നൽകുന്നതാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ വ്യക്തികള്, നമ്മുടെ വ്യക്തിയമാണ് മഹത് വ്യക്തിത്വത്തെ നമ്മള് ഈ മഹനീയ സദസ്സിലേക്ക്, നമ്മുടെ മഹനീയ ഭവനത്തിന്റെ തിരുമുറ്റത്തേക്ക് നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ തങ്കപ്പൻ സാർ അവർ. അടുത്തതായിട്ട് നമുക്ക് ബ്ലോക്ക് മെമ്പർ ഷമീർ അഡ്വക്കേറ്റ് പി എം ഷമീറിനെ സ്വാഗതം ചെയ്യുന്നു.
വാർഡ് മെമ്പർ ബിജു പത്യാല, ബിജു പത്യാലയെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വർക്കർ, പിന്നെ പോലീസ് നവാസ്, ആയിരക്കണക്കിന് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ക്ലാസ് എടുക്കുകയും പിന്നെ അതുകൂടാതെ മീഡിയ വഴി പ്രവർത്തിക്കുകയും മലയാള സിനിമ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന അലീസിൻ പാഞ്ചാലിമേട എന്ന ചിത്രത്തിലെ മുഖ്യ വേഷം ധരിച്ചിരിക്കുന്നതും നിരവധി കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്ന നവാസിനെ പി സി ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക ഒന്നര മണിക്കൂറോളം ഡാലിയുടെ വീട്ടിൽ ചെലവഴിച്ച ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിക്കുവാനും ആശംസകൾ നേരുവാനും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ എത്തിയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ വിവിധ കലാകാരന്മാരും അവിടെയെത്തി അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിച്ച് നിവേദനങ്ങളും അപേക്ഷകളും നൽകുവാൻ നിരവധി പേർ എത്തിയിരുന്നു. ആരെയും നിരാശനാക്കാതെ എല്ലാവരുടെയും അർഹമായ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് അനുഭാവപൂർവ്വം ഉറപ്പു നൽകിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ യാത്രയായപ്പോൾ കുറേയേറെ അവിസ്മരണീയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു അവിടെ തടിച്ചുകൂടിയ പ്രദേശവാസികളും മറ്റുള്ളവരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി ന്യൂസ്.